നമസ്കാരം, ഡോക്ടർ സൗമ്യയാണ്. എല്ലാവരും സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ സെമിഫൈനലിൽ കാണുന്ന തിരക്കിലായിരിക്കും അല്ലേ? ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് വളരെ ഒരു ലൈറ്റ് ടോപ്പിക്കാണ്. എന്നാൽ ലൈറ്റ് ആണോ ചോദിച്ചാൽ അല്ല താനും, അങ്ങനൊരു ടോപ്പിക്കാണ്. നമ്മുടെ രശ്മിക മന്ദാനെ എല്ലാവർക്കും അറിയാം അല്ലേ? വളരെ ചെറിയൊരു സമയം കൊണ്ട് തന്നെ നമുക്കൊക്കെ ഭയങ്കരമായ ഒരു ഒരു ക്രഷായി മാറിയ ഒരു നടിയാണ് രശ്മിക മന്ദാന. രശ്മിക മന്ദാന ഇപ്പോൾ റീസെന്റ്ലി വാർത്തകളിലൊക്കെ നിറഞ്ഞത് അതുമായി ബന്ധപ്പെട്ടിട്ടല്ല, അവരുടെ ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ പുറത്തു വന്നു. അപ്പോൾ അതിൻ്റെ ഒരു കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആണ് നമ്മളിപ്പോൾ റീസെന്റ്ലി ഇവരുടെ കാര്യങ്ങൾ കേട്ടത്. അപ്പോഴാണ് നമ്മൾ ഈ ഡീപ്പ് ഫേക്ക് വീഡിയോ എന്താണ് എന്നുള്ളതും കാര്യങ്ങളൊക്കെ. ഇപ്പം ഇന്ന് ഞാൻ വായിച്ചു കജോളിൻ്റെ ഏതോ ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്നോ, അങ്ങനെ ഏതൊക്കെയോ നടിമാരുടെ പിന്നെ. സോ എന്താണ് ഡീപ്പ് ഫേക്ക് വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ, സോഷ്യൽ മീഡിയ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണല്ലോ എന്നെ കേൾക്കുന്നത്. നിങ്ങൾക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI എന്ന് പറയുന്ന ഒരു സംഭവം വന്നതിന് ശേഷം ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും ഓൺലൈനായിട്ട് മുഖം മാറ്റാനും ശരീരം മാറ്റാനും ഒക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ പലപ്പോഴും ഇൻസ്റ്റയിലൊക്കെ പല ട്രോളുകളായിട്ടും അല്ലെങ്കിൽ മീമുകളായിട്ടൊക്കെ പലതും, ഞാൻ ഇപ്പം ഇന്നും കൂടി എനിക്ക് ആരോ അയച്ചു തന്നു ബാഹുബലിയുടെ ഒരു വീഡിയോ. അതിലെ ക്യാരക്ടേഴ്സിന്റെ മുഖം, നമ്മുടെ മലയാളം കഥാപാത്രങ്ങൾ, അതായത് എനിക്ക് തോന്നുന്നു എല്ലാം മാറ്റിയിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രഭാസിന്റെ ബാഹുബലി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സുരാജിന്റെ മുഖമാണ്. അതുപോലെ എനിക്ക് തോന്നുന്നത് ദേവസേനയ്ക്ക് ആരുടെ മുഖമായിരുന്നു, അങ്ങനെ ഓരോരുത്തരും, അതിൽ ഫിലോമിനയുടെ മുഖമുണ്ട്, മമ്മുക്കോയുണ്ട് തോന്നുന്നു, അങ്ങനെ കുറെ നമ്മുടെ മലയാളം ക്യാരക്ടേഴ്സിന്റെ മുഖവും അവരുടെ സംഭാഷണവും സൗണ്ടും. സോ അതൊരു തമാശ വീഡിയോ ആണ്, നമുക്ക് കണ്ട് ചിരിച്ച് തള്ളാൻ പറ്റിയൊരു വീഡിയോ ആണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ആ വീഡിയോയിലത്തെ ആളുടെ മുഖം മാറ്റി നമ്മുടെ ആരുടെ മുഖം വേണമെങ്കിൽ അതിൽ ആക്കി ഇവർക്ക് സർക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് വന്നതിന് ശേഷം ധാരാളം പല രീതിയിലും എല്ലാ ശാസ്ത്രീയമായിട്ടും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ടെക്നോളജിയിലും വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ പറയാറുണ്ടല്ലോ എന്തുണ്ടെങ്കിലും അതിന് നെഗറ്റീവും പോസിറ്റീവ് വശങ്ങളുണ്ട്. അപ്പോൾ ഈ AIയുടെ ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞത് നാളെ നമ്മുടെയൊക്കെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ രശ്മിക മന്ദാനയുടെ എന്തുകൊണ്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ, അവരൊരു സെലിബ്രിറ്റിയാണ്, അവർ വളരെ വലിയൊരു നടിയാണ്. ഇപ്പൊ കജോളിന്റെ വന്നു, ഫൈൻ. ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ നാളെ നമുക്ക് സംഭവിക്കാം. സോ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, എനിക്ക് സംസാരിക്കാനുള്ളത് ഇതിലെ പ്രത്യേകിച്ച് സ്ത്രീകളോടാണ്. സാധാരണ ആണുങ്ങളെ ഇങ്ങനെ ഈ രീതിയിൽ നമ്മളെ നമ്മുടെ വ്യക്തിഹത്യ ചെയ്യാനും നമ്മളെ ഹരാസ് ചെയ്യാനൊന്നും ആരും ഉപയോഗിക്കാറില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ അതും ഇനി നടക്കാട്ടോ. എന്ത് രീതിയിൽ വേണമെങ്കിൽ നമ്മുടെ മുഖം ഉപയോഗിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മേ ബി ആണുങ്ങളെ അത് ഉപയോഗിക്കുന്നത് പല രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാനൊക്കെ ആയിരിക്കാം. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളോടാണ്. കാരണം ഈ ഡീപ്പ് ഫേക്ക് വീഡിയോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ രശ്മിക മന്ദാന സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർക്ക് അതിനുള്ള ലീഗൽ ഹെൽപ്പ് കിട്ടി, പെട്ടെന്ന് തന്നെ അത് ആ ചെയ്ത ആളുകളെ കണ്ടുപിടിക്കാനൊക്കെ പറ്റി. നാളെ നമ്മൾ സാധാരണ സ്ത്രീകളാണ്, നമ്മുടെ ഇങ്ങനെ ഒരു വീഡിയോ നാളെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഇത്തരത്തിൽ AI ഒക്കെ ഉപയോഗിച്ചിട്ട് വേറെ എവിടെയെങ്കിലും, പണ്ടൊക്കെ തലവെട്ടി ഒട്ടിക്കുക എന്ന് പറഞ്ഞ പോലെ, ഇപ്പൊ അത് വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ സംശയം തോന്നി ഇത് നമ്മളാണോന്ന്. അങ്ങനത്തെ അത്രയും ഒറിജിനാലിറ്റിയുള്ള വീഡിയോകളും ഫോട്ടോകളും ഒക്കെ വരുന്നത്. സോ നാളെ മേലാക്കം നിങ്ങളുടെ ഇങ്ങനെ വല്ല ഫോട്ടോയോ വീഡിയോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, എന്റെ ഫോട്ടോയോ വീഡിയോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം. കാരണം ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളെ, പെൺകുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഡാമേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഇതിന്റെ സത്യാവസ്ഥയൊന്നും ആർക്കും അറിയണ്ട, കിട്ടുന്നതിന് മുമ്പ് നമ്മളതൊക്കെ സ്പ്രെഡ് ചെയ്യും, നൂറ് 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 കഥകൾ മെനയും. പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോൾ നമ്മുടെ നാട്ടിൽ അവരെ തേജോവധം ചെയ്യാൻ ഭയങ്കര, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല എന്ന് പറയുന്ന പോലെയാണ്, ഭയങ്കര ഉത്സാഹമായിരിക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും. സോ നമ്മൾ ഈ കാലത്ത്, കാരണം ടെക്നോളജി ഇത്രയും മുന്നിട്ട് നിൽക്കുന്ന ഈ കാലത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ധൈര്യത്തോടുകൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് തൊലിക്കെട്ടി സ്വായത്തമാക്കിയേ പറ്റൂ. നാളെ നമ്മളെ വെച്ചിട്ടുള്ള എന്ത് ഡീപ്പ് ഫേക്ക് വീഡിയോ ഫോട്ടോ വന്നാലും അത് നമ്മളല്ലാതെ നമുക്ക് ഉറപ്പുള്ളിടത്തോളം കാലം, അത് നമ്മളല്ലാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഫാമിലിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം ഒരാളെയും അല്ലെങ്കിൽ ഒന്നിനെയും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവർക്കൊക്കെ കിട്ടിയ പോലെ ഒരു നിയമസഹായമോ അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ സഹായമൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണം എന്ന് ഉറപ്പില്ല. കാരണം ഞാനൊക്കെ എത്രയോ കേസുകളുടെ പിന്നാലെ സൈബർ സെല്ലിൽ പോയി നിരാഹാരം ഇരുന്നിട്ടുണ്ട്. പക്ഷെ പലതും ഒന്നും എവിടെയും എത്താതെ നിൽക്കുന്ന കേസുകൾ ഇന്നും ഉണ്ട്. സോ
എല്ലാത്തിനും നമുക്ക് ഈ സെലിബ്രിറ്റികൾക്ക് കിട്ടുന്ന സപ്പോർട്ട് ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. സോ നമ്മൾ ഡെഫിനറ്റ്ലി കേസ് കൊടുക്കണം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, സൈബർ സെല്ലിന്റെയും പോലീസിന്റെയും ഒക്കെ സഹായം നമ്മൾ തേടണം. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് ആരെയാണെന്നറിയോ, നമ്മൾ നമ്മൾ തന്നെയാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ വിമർശിക്കാനും നമ്മളെ താഴ്ത്താനും അല്ലെങ്കിൽ ചവിട്ടി മെതിക്കാനും ഒക്കെയാണ് ശ്രമിക്കുക, നമ്മുടെ കുടുംബം ഒഴിച്ച്. സോ ഇങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ എന്തുകൊണ്ട് ഇതിപ്പോ സംസാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ രണ്ടു ദിവസം മുമ്പ് പാപ്പുവും ഞാനിത് സംസാരിച്ചു ഇങ്ങനെ ഈ ഒരു ടോപ്പിക് വന്നപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു, പാപ്പുവിന്റെ നാളെ ഇനി എന്ത് തന്നെ അങ്ങ് വന്നാലും, ഓക്കെ നിന്റെ വീഡിയോ ഫോട്ടോ എന്ത് കുന്തം വന്നാലും അമ്മയ്ക്ക് അത് ഒരു ചുക്കുമില്ല. ഓക്കെ അമ്മയ്ക്ക് മാത്രമല്ല പാപ്പുവിന് അതൊരു ചുക്കുമില്ല. ഇനി ഒറിജിനൽ ആയിട്ട് ഇനിയിപ്പോ അങ്ങനെയും സംഭവിക്കാമല്ലോ, നമ്മൾ അയച്ചു കൊടുക്കണം. ഞാൻ അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നമ്മള് എത്രയോ ആത്മഹത്യകൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കേട്ടു. അതായത് നല്ല രീതിയിൽ പ്രണയബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അയച്ചു കൊടുക്കുന്ന ചില ഫോട്ടോകൾ വീഡിയോകളൊക്കെ, ആ പ്രണയബന്ധം ബ്രേക്കപ്പ് ആയതിന് ശേഷം ഇവര് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും അല്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കാനും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്നോ രണ്ടോ പെൺകുട്ടികളെ നമ്മൾ വളരെ കഴിഞ്ഞ 6 മാസത്തിൽ ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടതാണ്. സോ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും അത് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല, ഇങ്ങനെയുള്ള സംഗതികൾ പുറത്തു പോയി എന്ന് അറിയുമ്പോൾ ജീവിതം അവസാനിച്ചു എന്നാണ് അവരുടെ വിചാരം. അങ്ങനെ അത് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ലാന്നേ. നമ്മള് ഈ ഒരു നമ്മളിപ്പോ 2023 ജീവിക്കുന്നത്, അല്ലാതെ 1980 ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് തൻ്റെയും കുറച്ച് തൊലിക്കെട്ടിയൊക്കെ നമുക്ക് വേണം. ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഫോട്ടോ തന്നെ, നമ്മൾ അവരെ അയച്ചു കൊടുത്ത ഫോട്ടോ നമ്മൾ കബളിപ്പിക്കപ്പെട്ടിട്ട് ഇത്തരത്തിൽ പ്രചരിച്ചു എന്ന് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഉണ്ടായിരുന്ന ഫോട്ടോസ് ഏതെങ്കിലും രീതിയിൽ ലീക്ക് ഔട്ട് ആയി എന്ന് വെക്കുക, നമ്മൾ ധൈര്യത്തോടു കൂടി അതിനെ നേരിടുക. ഓക്കെ അല്ലാതെ നമ്മൾ നാട്ടുകാരുടെ ചെലവിനൊന്നുമല്ലല്ലോ ജീവിക്കുന്നത്, നമ്മൾ അധ്വാനിച്ച് മാന്യമര്യാദയായിട്ട് ജീവിക്കുന്നുണ്ട്. സോ ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യം നമുക്കില്ല. സോ ഞാൻ പറഞ്ഞു വന്നത്, ഡീപ്പ് ഫേക്ക് വീഡിയോ ആണെങ്കിലും ശരി, ഇനി ശരിയായിട്ടുള്ള വീഡിയോ ആണെങ്കിലും ശരി, ഓക്കെ നമ്മൾ അതിനെ നേരിടുക. നിയമസഹായം ഡെഫിനറ്റ്ലി സീക്ക് ചെയ്യണം. പക്ഷേ അത് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിൽ നമുക്ക് വേണ്ടത്ര റെസ്പോൺസ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത്രയ്ക്ക് ഡിസപ്പോയിന്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഒരു കുറച്ച് കാലം എല്ലാവരും ഇങ്ങനെ പറഞ്ഞു നടക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിന്റെ വഴിക്ക് പോകും. ഓക്കെ ആളുകൾക്ക് കൂടുതൽ സമയം മെമ്മറിയിൽ വെക്കാനുള്ള സമയമൊന്നുമില്ല. വേറെ അടുത്ത ആളെ കുറ്റം പറയാൻ കിട്ടുമ്പോൾ നമ്മുടെ സമൂഹം അതിന്റെ പിന്നാലെ പോക്കോളും കേട്ടോ. അപ്പൊ അതൊക്കെ അത്രയേ ഉള്ളൂ. ഇത് നിങ്ങളെ ഒരിക്കലും ഡാമേജ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ കണ്ടതാണ് എത്രത്തോളം നാച്ചുറൽ ആയിട്ടാണ് നമുക്ക് ഇത് അവരെന്നെയാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് വരുന്നത് അല്ലെ വീഡിയോസൊക്കെ. സോ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ കിട്ടുമ്പോൾ ദയവ് ചെയ്തിട്ട് ഒന്ന് ആലോചിക്കുക, നാളെ എന്റെ വീട്ടിലുള്ള എന്റെ പെങ്ങൾക്കോ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ ഈ ഒരു അവസ്ഥ വന്നാൽ, അവരെ വീഡിയോ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഒന്നും ആലോചിക്കാതെ ഫോർവേഡ് ചെയ്യോ? ഇല്ലല്ലോ. അപ്പൊ അതേ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടുമ്പോൾ അടുത്ത ആൾക്കാർക്ക് ഗ്രൂപ്പിലേക്ക് തട്ടുന്നതിന് മുമ്പേ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിന് മുമ്പേ ഒന്ന് ആലോചിക്കുക. കാരണം ഈ ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിൽ ആർക്കും ആരെ വേണമെങ്കിലും ഒരു ഫോട്ടോ, നമ്മുടെ ഒരു ഫോട്ടോ, ഇപ്പൊ നമ്മുടെ ഫോട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ? ഇപ്പൊ എന്റെ ഒരു ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? ഞാൻ നമ്മുടെ പേജിൽ ഇഷ്ടംപോലെ ഫോട്ടോസ് ഇടാറുണ്ട്, എന്റെ എല്ലായിടത്തും എന്റെ ഫോട്ടോസ് ഉണ്ട്. എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ന്യൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയിലോ അതിന്റെ തലയിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് നാളെ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം അല്ലെ ഇത് ഡോക്ടർ സൗമ്യയുടെ ഫേക്ക് വീഡിയോ ആണ്, അല്ലെ ഫേക്ക് വീഡിയോ അല്ല ന്യൂഡ് വീഡിയോ ആണ്, ന്യൂഡ് ഫോട്ടോ ആണ്. വളരെയധികം പോസിബിൾ ആണ്. സോ ഞാൻ എന്റെ മോളോട് പറഞ്ഞു കൊടുത്ത കാര്യം ഇത്രയേ ഉള്ളൂ. നാളെ അങ്ങനെ എന്തെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാലും ജസ്റ്റ് അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ അമ്മയോട് ഒന്ന് പറയുക. ഓക്കെ നമുക്ക് നമ്മളിതൊന്നും ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യങ്ങളല്ല, നമ്മൾ വേറെ ആരുടെയും ചെലവിനല്ല ജീവിക്കുന്നത്. സോ പറയാനുള്ളവർ പറഞ്ഞോട്ടെ, നമ്മൾ വേണ്ട പ്രിക്കോഷൻസ് എപ്പോഴും കൊടുക്കണം. ഞാൻ എപ്പോഴും പെൺകുട്ടികളോട് പറയാറുണ്ട്, എന്ത് പ്രണയബന്ധമാണെന്നുണ്ടെങ്കിലും എന്ത് ബന്ധമാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ, കാരണം ഈ രീതിയിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ആളുകൾ ഒരിക്കലും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരായിരിക്കില്ല. അവർക്ക് ജസ്റ്റ് ഒരു ഫിസിക്കലായിട്ടുള്ള അട്രാക്ഷനും ആ രീതിയിലുള്ള ഉത്തര കാര്യങ്ങളായിരിക്കും അവർക്ക് വേണ്ടി വരിക. സോ അങ്ങനെയുള്ള ചതിക്കുഴികൾ പലപ്പോഴും പെൺകുട്ടികൾക്ക് പറ്റാറില്ല, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പറ്റാറില്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഉൾപ്പെടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അതിൽ ഇൻവോൾവ് ആവും. അത് സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ്, നമ്മൾ പൂർണ്ണമായിട്ട് അവരെ വിശ്വസിക്കും. അപ്പൊ അവർ ചോദിക്കുന്നതും പറയുന്നതും പൂർണ്ണമായി കണ്ണടച്ച് വിശ്വസിച്ച് നമ്മൾ അയച്ചു കൊടുക്കും. പക്ഷേ ഇത് തന്നെയാണ് പിന്നെ ഇവർക്കൊക്കെ പാരയായിട്ട് വരുന്നത്. സോ ഒരു കാരണവശാലും നമ്മുടെ മൊബൈലില് ഇങ്ങനെയുള്ള വീഡിയോസും ഫോട്ടോസും എടുക്കുന്നത് അപകടമാണ്. ഇപ്പൊ ഒന്നിനും ഒരു സേഫ്റ്റിയും ഇല്ല, ഒന്നിനും ഒരു സേഫ്റ്റിയും ഇല്ല. ഏത് മൊബൈലാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാലും അത് 100% സേഫ് അല്ല. സോ ഒരിക്കലും ഇത്തരത്തിലുള്ള മൊബൈലുകളിൽ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂഡായിട്ടുള്ള വീഡിയോസ് ഒരു ക്യൂരിയോസിറ്റിക്ക് പോലും നിങ്ങളത് എടുത്ത് സൂക്ഷിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ആരെങ്കിലുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് അയച്ചു കൊടുക്കുന്നത് വളരെയധികം സൂക്ഷിക്കുക. ഇത്തരത്തിൽ വീഡിയോ കോളും കാര്യങ്ങളും ചെയ്യുന്ന സമയത്തും ഇത്തരത്തിൽ എന്തെങ്കിലും അവരാവശ്യപ്പെടുകയാണെങ്കിൽ ഒരു കാരണവശാലും അതിന് നിങ്ങൾ വഴങ്ങിക്കൊടുക്കരുത്. കാരണം ഇതെല്ലാം എവിടെയൊക്കെയോ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾക്കെതിരെ ചിലപ്പോൾ
ഭാവിയിൽ ഉപയോഗിക്കപ്പെട്ടേക്കാം. സോ അത് വളരെ ശ്രദ്ധിക്കുക. നമ്മൾ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലെ. നമ്മൾ ശ്രദ്ധ എപ്പോഴും നമുക്ക് വേണം. നമ്മളെന്തെങ്കിലും അബദ്ധം കാണിച്ച് പിന്നെ നമ്മൾ അതിന്റെ ഫലം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇൻ കേസ് നമ്മുടെ കഷ്ടകാലം കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു, അബദ്ധം ചെയ്തു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണ്, ഓക്കെ, അത് ആരെങ്കിലുമൊക്കെ എടുത്ത് സർക്കുലേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം ആയി എന്ന് വെക്കുക, പിന്നെ എന്തായാലും എന്താ ചെയ്യേണ്ടത്? എന്തായാലും അതിനങ്ങ് ഫേസ് ചെയ്യുക, ധൈര്യമായിട്ട് അങ്ങ് ഫേസ് ചെയ്യുക. മനസ്സിലായില്ലേ? വരുന്നോടത്ത് വെച്ച് കാണാന്ന് വെച്ചിട്ട് അങ്ങ് ഫേസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ആത്മഹത്യ ചെയ്യാനും അല്ലെങ്കിൽ ആർക്കെന്ത് പോയി, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും മാത്രം പോയി അല്ലേ. സോ ഈ ചെയ്ത ആൾക്കാരൊക്കെ സുഖസുന്ദരമായിട്ട് ഈ കേസിൽ നിന്നൊക്കെ ഊരി പോരുകയും ചെയ്യും. സോ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നാളെ, കാരണം ഞാൻ എനിക്ക് തോന്നി ഇത് ഇന്ന് സംസാരിക്കണം, കാരണം നമ്മുടെയൊക്കെ പെൺമക്കൾക്ക് ചിലപ്പോൾ നാളെ അവരുടെയൊക്കെ ഇങ്ങനെയുള്ള പല പല ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടണം. കാരണം ഇന്ന് നമ്മുടെ സാങ്കേതിക വിദ്യ എത്തിയിരിക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ്. ആർക്കും ആരെ പറ്റിയും എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ ഇതിന്റെയൊക്കെ എല്ലാം കേസൊക്കെ കൊടുത്ത് ഒക്കെ കണ്ടുപിടിച്ചൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പറ്റാവുന്ന ഡാമേജൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് നമ്മുടെ മനസ്സിനെ ബോധിപ്പിക്കണം. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനെ അതർഹിക്കുന്ന ലാഘവത്തോടുകൂടി നിങ്ങൾക്ക് അതിനെ ഡീൽ ചെയ്യാൻ സാധിക്കണം. അതിൽ നിന്ന് തല ഉയർത്തിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോവാൻ സാധിക്കണം. അല്ലാതെ ഒരിക്കലും അത് സ്വയം കുറ്റപ്പെടുത്തുക. പലപ്പോഴും ഉണ്ടാകുന്ന സംഗതികൾ ഇങ്ങനെ നമ്മളിങ്ങനെ കൊടുത്ത വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ആയിരിക്കും പിന്നെ നമുക്കെതിരെ ഉപയോഗിക്കപ്പെടുക. അപ്പോൾ പലപ്പോഴും ഇവർ ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കടുങ്കയിലേക്ക് പോകുന്നത് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് എനിക്ക് പറ്റിയ അബദ്ധമാണല്ലോ, ഞാനാണല്ലോ ഇതിന് കാരണക്കാരി എന്നുള്ളൊരു സെൽഫ് ഒരു ഗിൽറ്റ് അവർക്ക് വരുന്നത് കൊണ്ടാണ്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാപ്പൺ, ദാറ്റ്സ് ഇറ്റ്, ഓക്കെ. അതിന്റെ അർത്ഥം നിങ്ങൾ വീണ്ടും അതിൽ സഫർ ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും ആ ഒരു പെയിനിലൂടെ ട്രോമയിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ കടത്തിവിടണം എന്നുള്ളതല്ല, കേട്ടോ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ടോപ്പിക് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ ബി പ്രിപ്പയർഡ്. ഈ ഒരു സാങ്കേതിക വിദ്യയുടെ സമയത്ത് നമുക്ക് എന്തിനു വേണ്ടി എന്തും നേരിടാൻ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കണം. നമ്മുടെ മക്കളെ, അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, നമ്മൾ അതിന് അവരെ തയ്യാറാക്കുകയും വേണം. ഇത്തരത്തിൽ എന്തെങ്കിലും വ്യാജ വീഡിയോകളും ഫേക്ക് വീഡിയോകളും കൊണ്ട് നിങ്ങളെ ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്യാനോ കാര്യങ്ങളോ വരികയാണെങ്കിൽ പോടാ പുല്ലേ എന്ന് പറയാനുള്ള തന്റെ ഇടം ആൺകുട്ടിയും പെൺകുട്ടിയും ആണുങ്ങളും പെണ്ണുങ്ങളും സ്വായത്തമാക്കുകയും വേണം, കേട്ടോ. അപ്പോ ഇത്രയേ പറയാനുള്ളൂ. സോ ധൈര്യത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.